ഹായ്, നമസ്കാരമുണ്ട്. നമ്മൾ ഇന്നത്തെ ചെറിയ കുഞ്ഞു വീഡിയോ, ഈ ചെടി അറിയാലോ, യുജീനിയ വിരിഗേറ്റഡ് രണ്ട് കളറായിട്ട് നിൽക്കുന്ന ചെടിയാണ്. കാരണം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ഈ ചെടി ഇങ്ങനെയുള്ള കമ്പ് മുളപ്പിക്കുന്നതിന് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ്. പെട്ടെന്ന് നമുക്കിതിൻ്റെ കമ്പ് മുളപ്പിച്ചെടുക്കാൻ, അങ്ങനെ മൂപ്പുള്ളതല്ല, വലിയ കമ്പുകളല്ല. ഏറ്റവും നല്ലത് നമുക്ക് ഇങ്ങനെയുള്ള തളിര് ആയിട്ടുള്ള ചെറിയ ഇളം കമ്പുകൾ മുളപ്പിച്ചെടുക്കുക. വീഡിയോ ഒന്ന് കാണാം, എങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കാണാൻ പറ്റും. വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ ഇതിലാണ് ഞാൻ അധികം കൂടുതൽ ചെയ്യൽ. ഇതിൽ ഒരു സൈഡിൽ ഇങ്ങനെ അഞ്ച് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ഇങ്ങനത്തെ നമുക്ക് കമ്പ് പോവും. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ പറയുക, ചകിരിച്ചോറ്, കുറച്ച് മണൽ, മണ്ണ്, ചാണകപ്പൊടിയൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു നാല് ഇല അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കണ്ണി ഇല ഒഴിവാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ചീന്തരുത്, ഈ ഭാഗം പൊട്ടിച്ചെടുക്കണം. കാരണം ഇങ്ങനെ ചീന്തുമ്പോൾ ഈ വേര് വരുന്ന ഭാഗം കൂടി ചീന്തിപ്പോരും. അങ്ങനെ അങ്ങനെ ചെയ്യരുത്, നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കുക. ഈ ഭാഗം നോക്കിയിട്ട് നമ്മളിവിടെ പൊട്ടിച്ചെടുക്കുക. അങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുള്ള കമ്പാണിത്, കണ്ടാ. ഇത് നമ്മൾ എന്താ വെച്ചാൽ ഇങ്ങനെ ഒന്ന് ഇത് ചെയ്ത് കൊടുക്കുക, ചെറുതായിട്ടൊന്ന് പ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ കമ്പ്, ബിസ്മില്ല, ഈ ഒരു കണ്ണെങ്കിലും അല്ലെങ്കിൽ രണ്ട് രണ്ട് മുട്ടെങ്കിലും ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ബസ്, ഈ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ആ സമയം യൂസ് ചെയ്യുക. അതിൻ്റെ പൊട്ട് നിറക്കുക. ഇത് ട്രീ വേറെ ആണ് കേട്ടോ, നമ്മൾ സാധാരണ സീഡും ട്രീ അല്ല, സീഡ് പാകുന്ന ട്രീ അല്ല. അതിനെ കുറച്ചും കൂടി ഒരു ഇതും കൂടി ഐറ്റ് വരുന്നതാണ്. ഇതിങ്ങനെ പ്ലാന്റുകൾ, കമ്പുകൾ നമ്മൾ വേരുപിടിപ്പിക്കുന്ന ട്രീ ആണ്. ഇതിൻ്റെ വലുതും ഒക്കെ കിട്ടും പല ടൈപ്പിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ ഇതുപോലെ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പല ഇതിൻ്റെയും കമ്പുകൾ ഇതുപോലെ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാം. ഇത് ഞാൻ മുമ്പ് ഇതിൽ ആദ്യം ചെയ്തിരുന്നു, തന്നെ യുജീനേനെ ചെയ്തിരുന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളൊക്കെ ഞാൻ പറിച്ച് നട്ടിട്ടുള്ളതാണ്, ഞാൻ കാണിച്ചുതരാം. നട്ട് കവറിലേക്ക് ഇങ്ങനത്തെ അഞ്ചഞ്ച് കവറിലേക്ക് മാറ്റിയത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ, ഇത് യുജീനിൻ്റെ റെഡ് ലിവറിന്ന് ആ ചോപ്പ് കട്ട ചോപ്പായിട്ട് തൂമ്പ് വരുന്ന ഇലയാണ്. ഇതൊക്കെ കണ്ടാ, ഇങ്ങനെ നമുക്ക് ഇങ്ങോട്ട് കിട്ടും വേരോട് കൂടി. കണ്ടാ, ഇങ്ങനെ വേരോട് കൂടി കിട്ടും. ഇത് നമുക്കിങ്ങനെ ഒരു പൊളിത്തീൻ കവറിൽ നല്ലോണം മാറ്റി കൊടുത്താൽ മതി. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കംപ്ലീറ്റ് ആക്കുക. ചെയ്യുന്ന കാര്യമൊക്കെ കറക്റ്റാവണം. ഇളന്തണ്ടായിട്ട് ഇളന്തട്ട് ഇളന്തണ്ട് എടുക്കാൻ നോക്കുക. അതിൻ്റെ ഇല ഇലകൾ ഒഴിവാക്കുക, കറക്റ്റാക്കി കൊടുക്കുക. ഇതുപോലത്തെ അഞ്ചഞ്ച് കവറിലേക്ക് നമ്മൾ ആ നട്ട പ്ലാന്റ് വേരായതിൻ്റെ ശേഷം, ഇതുപോലെ വേരായതിൻ്റെ ശേഷം പിന്നെ മെല്ലെ കൂട്ടി മിശ്രിതം കുറച്ചടിയിൽ നിറക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ വെച്ചു കൊടുക്കുക. കയ്യിൽ ക്യാമറ ആയതുകൊണ്ടെല്ലാം കറക്റ്റാക്കി തരുന്ന, ഇങ്ങനെ നിറച്ചിട്ട് നമ്മൾ വേനൽക്കാലത്ത് നമുക്ക് എങ്ങനെയാണ് നടക്കുമല്ലോ, അപ്പോൾ വർഷക്കാലത്താണ് ഇത് നടക്കുള്ളൂ, പെട്ടെന്ന് വേരൊടിക്കുള്ളൂ. ഇങ്ങനെ ചെയ്ത് വെക്കുക. രീതിയിലാണ് വേരിറങ്ങി പിന്നെ വലിയ കവറിലേക്ക് കണ്ട് മാറ്റിയാൽ, നമ്മൾ ഞാനോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും വളാണ്ട് കൊടുത്താൽ പെട്ടെന്ന് അത് കീറി കിട്ടും. ഓക്കെ, അത് മാറ്റി, ഇതിൻ്റെ ഒപ്പം മാറ്റി ഞാൻ കാണിച്ചു തരാം. വേറെ ഇതുണ്ട, അതുപോലെ മാറ്റി നമ്മൾ ഇതേ കവറിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള നല്ല പുറത്തേക്ക് വേര് ചടഞ്ഞ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഏഴ് ഏഴ് അല്ലെങ്കിൽ ഒരു എട്ട് 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 പത്തിലേക്കൊക്കെ മാറ്റാം. എന്നാൽ പിന്നെ ഈ റേഞ്ച് ഇങ്ങനെ ആയി വരും. ഇതിങ്ങനെ മാറ്റി വെക്കണം.
ഫ്രീ ടൈം കിട്ടുമ്പോൾ മാക്സിമം അങ്ങനെയുള്ള തേകൾ ഈ കാലാവസ്ഥയിൽ മാക്സിമം ഉണ്ടാക്കുക, അതൊരു മുതൽക്കൂട്ടാവും. ഈ ചെടിയാണിത്, ഈ ചെടിയാണിത് ഇറിഗേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ നമ്മൾ ഇത് 10x10 കവറാണ്, ഇതിലേക്കൊക്കെ മാറ്റി ഇതേ ലെവലിൽ നിൽക്കും. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്തോ, നല്ല നല്ല വീഡിയോകൾ നമ്മളെ ചാനലിൽ വരും, ഒരുപാട് വന്നിട്ടുണ്ട്. തേകൾ ഉണ്ടാക്കുന്നതും നടുന്നതും പല കാര്യങ്ങൾ നമ്മളെ ചാനലിൽ വന്നിട്ടുണ്ട്. എല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.